അതായത് കുടിവെള്ളവും സൗജന്യ അരിയുമൊക്കെ 2016 കൊടുക്കാൻ ശ്രമിച്ച ഉമ്മൻചാണ്ടി സർക്കാരിനെ നിങ്ങൾ പരാതി പറഞ്ഞ് മുടക്കിയതാണ് ഇപ്പോൾ, എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ വലിയ വീമ്പിളക്കുന്നു എന്നൊക്കെ. അതിൽ ഡോക്ടർ ലാലിപ്പോൾ ലാൽ ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ മറുപടിയും അതുപോലെ തന്നെ എൻ്റെ ചങ്ങാതിഷി അനിൽ ബോസ് പറഞ്ഞതിനുള്ള മറുപടിയും ഞാൻ 2-3 മിനിറ്റ് എടുത്ത് ഞാനത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ 2016 അത്തരത്തിൽ ഗവൺമെൻറ് ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു നടപടിക്ക് വേണ്ടി മുതിരുമ്പോൾ സഖാവ് പിണറായി വിജയൻ അവിടെ ഒരു പരാതിയൊന്നും ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ സഖാവ് പിണറായി വിജയൻ അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല, 1, 2 CPIM സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി അല്ല, 3 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറുമല്ല, 4 അദ്ദേഹം അത്തരമൊരു കാര്യം ഇത് തെറ്റാണ് എന്ന് അല്ലെങ്കിൽ ഇത് തടയണം എന്ന് അദ്ദേഹം മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടോ എഴുത്തുകൊണ്ടോ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുഖമോട്ട അത്തരത്തിലൊരു കാര്യത്തിൻ്റെ തീരുമാനമെടുക്കുന്നത് അത് അന്നത്തെ ആ നാൾ വഴികൾ കൂടി പരിശോധിക്കണം. ഇവിടെ ഈ ഏതാനും പത്രങ്ങളിൽ വന്നിട്ടുള്ളതിനെ എടുത്തിട്ട് നമ്മുടെ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കൂടി ഞെക്കിപ്പതിക്ക് അയച്ചതുകൊണ്ട് മാത്രം അതെല്ലാം കൃത്യമായി ശരിയായി വരുന്നൊരു കാര്യത്തിൻ്റേതല്ല. ഒന്നുകൂടി, അനിൽ ബോസിന് ഓർമ്മയൊന്നും ഇല്ലാതെയൊന്നുമല്ല അനിൽ ബോസ് ഇത് പറയുന്നത് എന്നെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഉമ്മൻചാണ്ടിയെ അത്തരത്തിൽ ന്യായീകരിക്കുന്നതിന് വേണ്ടി ആ ഗവൺമെൻറ്റിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി അത്തരം കാര്യങ്ങളായിക്കോട്ടെ, തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് മാത്രമായി അത്തരത്തിൽ സൗജന്യമായി അവിടെ ഈ കുടിവെള്ളമോ അല്ലെങ്കിൽ അരിയോ അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം അവർ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടാവാം. അല്ലാതെ ആരുടെയും അന്നം മുടക്കികളായി അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അഡ്വക്കേറ്റ് ജയസൂര്യൻ്റെ പാർട്ടിയോ രംഗത്ത് വന്നതായി എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഒന്ന്. അടുത്ത കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം അന്ന് സഖാവ് പിണറായി വിജയൻ ഉന്നയിച്ചിട്ടുള്ളത്, ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടികൂടുന്നത് CPIM പ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ടുകൾ കൂട്ടത്തോടെ അതില്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി അത്തരത്തിൽ അധികാര ദുർവിനിയോഗം എന്ന പദപ്രയോഗത്തിൽ നമുക്ക് പെടുത്താവുന്ന നിലയിൽ അത് കൈയോടുകൂടി പിടികൂടപ്പെട്ടതിനെ സംബന്ധിച്ചാണ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത്. രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. ഇനി അടുത്ത കാര്യം, ഇപ്പോൾ ഇവിടെ ഈ ഭക്ഷ്യധാന്യ വിതരണവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളം ഉൾപ്പെടെയുള്ള, ഇപ്പോൾ ഈ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എങ്കിൽ ദയവായി അനിൽ ബോസും തിരുത്തുക, അത് പിന്നെ ജയസൂര്യൻ മാത്രമല്ല ഡോക്ടർ ലാലും എന്നെ തിരുത്തിക്കൊള്ളുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വന്നത്. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വന്നിട്ട് അവർ ഇവിടെ നിന്ന് അതിലെ ഏറ്റവും ഒടുവിലാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളത്തിൽ നിന്ന് പോകുന്നത്. അതിന് തൊട്ട് മുമ്പ് പോയത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണ്, തലേ ദിവസത്തെ വിമാനത്തിലുണ്ടായിരുന്നത്. ഞാൻ ആ വിമാനത്തിൽ കൂടി യാത്ര ചെയ്തുകൊണ്ട് കൂടിയാണ് ഇത്ര ആധികാരികമായി പറഞ്ഞത്. അവർ ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട പ്രതിനിധികളുമായി അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അതിൻ്റെ തലപ്പത്തുള്ളവരുമായി ഒക്കെ ചർച്ച നടത്തി. അതിന് മുമ്പ് ഇവർ ചർച്ച നടത്താനായി പോയത് അപ്പുറത്ത് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമാണ്. ഇതിന് ശേഷമാണ് അവർ ഡൽഹിയിൽ പോയതിന് ശേഷം ഡൽഹിയിൽ അവർ നിർവചന സദനിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ അവരുടേതായ ചർച്ചകൾ അവർ നടത്തിയത്. ആ ചർച്ചകൾ നടത്തുന്നത് മാത്രമല്ല, അവർ വിജ്ഞാൻ ഭവനിൽ നടത്തുന്ന വാർത്താസമ്മേളനം വയ്ക്കുന്നതിൻ്റെ കാരണം വാർത്താലേഖകർക്ക് അത്തരത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അവർക്ക് വന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കാനും മറ്റു കാര്യം അതിൻ്റേതായിട്ടുള്ള ഒരു അവൈലബിലിറ്റിയും അതിൻ്റേതായിട്ടുള്ള മറ്റ് ആ ഫെസിലിറ്റീസും എല്ലാം കൂടി വെച്ചുകൊണ്ടാണ് അവർ ആ തീയതി തീരുമാനിച്ച് ആ വാർത്താസമ്മേളനം നടത്തുന്നത്. ആ വാർത്താസമ്മേളനം നടത്തുന്നത് എന്നാണ് എന്ന് പറയുമ്പോഴാണ് നമുക്കറിയാവുന്നത് എന്താണ് എന്ന് തൊട്ട് ഈ ഷെഡ്യൂൾ അവർ പ്രഖ്യാപിക്കുന്നു. അന്ന് മുതൽ ഈ പറയുന്ന പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നു. February 4 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലേക്ക് വരുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല, അവരൊരു തീരുമാനവും എടുത്തിട്ടില്ല, അവരുടേതായിട്ടുള്ള ഈ യാത്രയുടെ ഷെഡ്യൂളും അവർ തീരുമാനിച്ചിട്ടില്ല. സംശയമുണ്ടെങ്കിൽ അനിൽ ബോസ് ഇക്കാര്യത്തെ സംബന്ധിച്ച് നേതാക്കളോട് തന്നെ, MPമാരുണ്ടല്ലോ, ഒരുപാട് MPമാരുണ്ടല്ലോ, അവർക്ക് ഇക്കാര്യത്തിൽ ഇടപെട്ടാൽ കൃത്യമായ വിവരം കിട്ടുമല്ലോ. അപ്പോൾ February 4 ഇങ്ങനെ ഈ കാര്യങ്ങൾ നിർവഹിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം പൊതു വിതരണ വകുപ്പിൻ്റേതായ ഉത്തരവായി പുറത്തും വരികയാണ്. ഇതുകൊണ്ടും തീരുന്നില്ല. ഇവിടെ ഈ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നൽകുന്നതിനെ സംബന്ധിച്ചും ഈ പറയുന്ന ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നതിനെ സംബന്ധിച്ചും അങ്ങേക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട് എങ്കിൽ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കത്ത്, ആ കത്തിൽ ഇലക്ഷൻ കമ്മീഷന് നൽകിയിട്ടുള്ള കത്ത്, ആ കത്താണ് ഇപ്പോൾ കോൺഗ്രസ്സിനെ വേട്ടയാടുന്നത്, തിരിഞ്ഞുകുത്തുന്നത്. അവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ കത്തിനെ ശ്രീ അനിൽ ബോസ് തള്ളിക്കളയുന്നുവെങ്കിൽ തള്ളിക്കളയുന്നു എന്ന് പറയുക. അവിടെ അദ്ദേഹത്തിൻ്റെ കത്തിൽ പരാമർശിച്ച വിഷയവും എൻ്റെ ചങ്ങാതി അനിൽ ബോസ് ഇവിടെ പറയുന്നതും രണ്ടായിട്ടാണ്, കൃത്യമായി രണ്ടായിട്ടാണ്. അതിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ അടുത്തറുണ്ടിൽ പറയാം. തീരുന്നില്ല. ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, വിഷു 14 നമുക്ക് ആർക്കും ഒരു തർക്കവും ഇല്ല. ഓശാന പെരുന്നാൾ ആരംഭിച്ചു, 4 ആരംഭിച്ചു, 4 ആരംഭിച്ചു, 4 ഈസ്റ്റർ,
അതിൻ്റെ മുന്നെയാണ് ദുഃഖവെള്ളിയാഴ്ച. ഇനി ഇത് കഴിയുമ്പോഴേക്കും അടുത്ത റംസാൻ്റെ നോമ്പ് ആരംഭിക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന വ്രതാനുഷ്ഠാനങ്ങളും ഇത്തരം കാര്യങ്ങൾക്കും തലേന്നും തലേന്നിൻ്റെ തലേന്നും പോയിട്ടല്ല ആരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കുക. വിഷുവിനും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് ഏതെങ്കിലും ശങ്കരാ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് നമ്മളൊരു പരസ്യത്തിൽ അമ്മാമ ഈ കുട്ടികൾക്ക് പടക്ക് വാങ്ങാൻ പണം കൊടുക്കുന്നതിൻ്റെ ഉണ്ടല്ലോ, അത് അന്നേ ദിവസം പോയി ആരെങ്കിലും നിന്ന് ഇരവ് വാങ്ങിച്ചതുമല്ല. കേരളത്തിൽ മുമ്പും ക്രിസ്മസ് എല്ലായിടത്തും ലോകത്തെല്ലാം 25-ാം തീയതി ഡിസംബറിലാണ്. കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞിട്ടുള്ള കിറ്റോ അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങളോ കൊടുത്തിട്ടുള്ളതെല്ലാം ഡിസംബർ ആരംഭത്തിലാണ്, 20-25 ദിവസത്തിന് മുമ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും നേരത്തെ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് വിഷു പാടില്ല, നിങ്ങൾക്ക് റംസാൻ പാടില്ല, നിങ്ങൾക്ക് ഈസ്റ്റർ പാടില്ല എന്ന് അത്തരത്തിൽ കോൺഗ്രസ്സിന് അത്തരത്തിൽ അഭിപ്രായമുണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറയും. LDFനോടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള അത്തരത്തിലുള്ള വൈരമുണ്ട് എങ്കിൽ അതിന് കേരളത്തിലെ സാധാരണ ജനങ്ങളെ ഇത്തരത്തിലൊരു വെല്ലുവിളി അവരോട് ദയവായി. തീർച്ചയായും